ജീവിത വഴികളിൽ പലരും യാത്ര ചെയ്യുന്നത് പല വിധത്തിലാണ്. ചിലർക്ക് ഭാഗ്യം കൊണ്ട് സന്തോഷമുണ്ടാകും, ചിലർക്ക് അതുണ്ടാകില്ല. ലോകത്തിൽ സന്തോഷമുള്ളവരെക്കാൾ സങ്കടമുള്ളവരായിരിക്കും കൂടുതൽ. എന്റെ പുണ്യാള, ഇനി നീ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എന്റെ വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഞാൻ പറ്റാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഹെൽപ്പ് ചോദിച്ചു, അവരൊന്നും ചെയ്തിട്ടില്ല. ണെങ്കിൽ 10,000 രൂപ വരും, പിന്നെ 2 എണ്ണമാകുമ്പോൾ 20,000 രൂപ അടുത്ത് വരും. പിന്നെ പെണ്ണ് വെളുത്താണെങ്കിൽ കാശ് ഇത്തിരി കൂടും. എന്താ വേടാ? എന്റെ പൊന്നു പോലെ ഞാൻ ചെയ്യണ മാമാപ്പണിയാണെങ്കിലും അതിനൊരു സത്യസന്ധതയുള്ള വയസ്സാണ്. പണ്ടി പണിയൊക്കെ ഉണ്ട്. അന്ന് രാജാക്കന്മാർക്ക് കൊടുക്കുമ്പോ കാഴ്ചവെക്കുന്നു പറയുന്നു. ഇന്നിപ്പോ അവന്മാരില്ലാത്തോണ്ട് മാമാപ്പണി എന്ന് പറയും. ആ ഒരു വ്യത്യാസമുള്ളു. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാണ് പറ. നീയൊരു 25,000 രൂപ എനിക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ്ടേ 10 വയസ്സ് എല്ലാം ഉള്ളതൊക്കെ തൂത്തു വാരി വലിച്ച് കിട്ടുന്നത്. അവന്മാരെ വെച്ച് ഭയങ്കര സ്നേഹമുണ്ട്. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ 2 ദിവസം നമ്മുടെ അവിടെ തട്ടുകടയില്ല. എന്നിട്ട് ആകെ 2 ദിവസം അല്ലെങ്കിൽ വേണ്ട, നീ വിട്. ഞാനേ എൻ്റെ ബോസിനെ വിളിച്ചോളൂ. കേട്ടോ? കേട്ടോ? ശരി, നീ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം എൻ്റെ ബോസിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവിടെ അറേഞ്ച് ആവാൻ വെച്ച് നോക്കി. അല്ലെങ്കിൽ നീ ഒന്ന് നോക്കട്ടോ പ്ലീസ്. മാറി സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ എനിക്ക് അധികമൊന്നും വേണ്ട. എനിക്ക് സാർ ജസ്റ്റ് 25,000 ഉണ്ട് സാർ. ആ കയ്യിൽ 10 വയസ്സിലാണ്ടിരുന്നു. അവശ്യസില്ല ഉണ്ട. അച്ചാറടാ വീട്ടുകാർക്ക് കൊടുക്കും. ഉണ്ടാക്കാൻ വിളിക്കുന്നത് ഫോൺ വെക്കണ പന്നി. ഒന്നുമില്ലടാ, ചില ചള്ളപ്പിണ്ടാര് വെറുതെ ആവശ്യമില്ല. നമ്പറും വിളിക്കും. എന്റെ പൊമ്പിള്ളാരെ വൈകിട്ട് പറയാം. പന്നി പണിയെടുത്ത് ജീവിച്ചാൽ എന്താ പ്രശ്നം? പെണ്ണുങ്ങൾക്ക് ഇനി നല്ല മാർക്കറ്റാ. ഒരെണ്ണത്തിൽ പോലും കയറ്റി വിടാൻ പറ്റണ്ടായിരുന്നു. മലയാളിമാർക്ക് ഇനി ഒടുക്കത്തെ മദ്യവന്മാർ ഒടുക്കത്തെ വിളിയാണ്. നല്ല റേറ്റും എന്നോട് വാക്ക് പറഞ്ഞാൽ പോരാ. എടാ, അങ്ങനൊരു അവസ്ഥ വന്നാൽ നമുക്ക് ഈ പോട്ടിക്കട പോണേ ഏതെങ്കിലും ഒരു തന്നെ പൊക്കികൾ കൂടെ കൊടുക്കാടാ. ചില ചേർക്ക് പുമ്പളറുള്ള ഏരിയ ഇല്ലേ.
എനിക്കത് പറയാം. വികസനം എന്ന് പറഞ്ഞ് കല്ലിക്കാരൻ ക്യാമറ വെച്ചിരിക്കുക, പിന്നെ നമ്മളിങ്ങനത്തെ ക്യാമറ പൊക്കാൻ നിന്ന് നമ്മളെ പിടിച്ച് അകത്തിരുന്നു പോലീസുകാർ. പിന്നെ നല്ല ഇടിയും കൊള്ളണം, എന്തിനീ പാട്ട് അതെങ്ങനെ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പണി പിടിച്ചു പോയില്ലേ, പിന്നെ ബാക്കിയുള്ളതാണെങ്കിൽ കുറേ സീരിയലിലും ടി വിയിലും സീരിയലിലും നമ്മൾ കടന്നു കൊടുക്കാൻ പോകും. നമ്മുടെ അടുത്ത് പോലും നിന്ന് വെട്ടാലല്ലേ ഉള്ളുകളിൽ 10 രൂപ കാശുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി പറയണ പോലെ നടക്കില്ല, നമുക്ക് അത് നല്ല രീതിയിൽ നോക്കാം. നാം ജീവിതത്തിൽ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കഷ്ടതകൾ വരുമ്പോൾ മാത്രമാണ്. തുണയില്ലാത്ത ഒരു പെണ്ണിൻ്റെ ജീവിതം എത്ര കഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ രാത്രി ഞാൻ ഒരുപാട് സ്നേഹിച്ച് സനലേട്ടനുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്കൊരു ധാരണയില്ല. ഈ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കാൻ ആണുങ്ങൾക്ക് സാധിക്കും, കാരണം ആണുങ്ങളാരും പ്രസവിക്കില്ല. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ കഥ. സ്ത്രീയിൽ നിന്നും കാമോൽപാദിപ്പിക്കുന്ന ശരീരഭാഗം മാത്രമാണ് പെണ്ണെന്ന് വിശ്വസിക്കുന്നു ആണുങ്ങളുടെ കഥ. എന്താടാ എന്നോട് പറഞ്ഞ കാര്യം? റെഡിയാക്കാം. എന്ന് റെഡിയാക്കുന്നീ? റെജിയണ്ണൻ ആകെ കലിപ്പാണ്.
കുറെ നാളല്ല നീ കിടന്ന് പറയുന്നത് ഇന്ന് റെഡിയാക്കാം നാളെ റെഡിയാക്കാന്ന്. എടാ നിനക്ക് പറ്റുമെങ്കിൽ പറ്റൂന്ന് പറ. ഇതിനു മുന്നേ കുറെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടല്ലോ. അതേമാതിരി തന്നെ ഇത് എത്തിക്കാം. ഞാൻ ലാസ്റ്റ് വാങ്ങിക്കാൻ നിനക്ക് തരുവ. ഒന്നില്ലെങ്കിൽ നീ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണം. നിങ്ങളെ കവല നാളെയല്ലോ. എടാ പറ്റില്ലെങ്കിൽ ഈ പണിക്കൊന്ന് നിൽക്കരുത്. വണ്ടി കയറ വണ്ടി കയറ. ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ ചിലർ സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കും, ചിലർ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കും. അതാണ് ഈ മനുഷ്യലോകം. എനിക്കൊരു സമയത്താ, ഞാൻ പയ്യന്മാരെ സെറ്റിച്ച് അങ്ങ് വന്നോളാം. ഇത് പുറത്തൊന്നും പോയില്ലേ? പോവാനാ? ഇന്നലെ നീ എവിടെയായിരുന്നടാ? ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. എത്ര നേരം ചോറ് കിളമ്പിട്ട് കാത്തിരുന്നത്? സുമേഷ് പെണ്ണിന്റെ പെങ്ങളുടെ കല്യാണം. ഏത് സുമേഷ്? അത് പറഞ്ഞ അപ്പനൊന്നും മനസ്സിലാക്കില്ല. സുമേഷ് എടാ, നിന്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലേ? എന്റെ കോപ്പിരിക്കും. അപ്പൊ സിഗരറ്റും ബീഡിയൊക്കെ വലിക്കണ്ടടാ. ഹലോ. ആ ആ ആരോ വൈകുന്നേരം 5 മണിക്ക് എത്തും. ഇല്ലല്ല, ഞാനും സുരേഷും കൂടെ പോകോളാം. ആ ശരി എന്നാ, ഇപ്പൊ പറഞ്ഞ പോലെ കൂടി പോവാൻ പറ്റൂടാ. അപ്പനൊക്കെ പ്രായം കഴിഞ്ഞില്ലേപ്പാ, എന്തോന്ന് പോവാൻ. അത് ഞാൻ കുറെ കൂടി തന്നെ, അത് കണ്ടിട്ടല്ലേ നീയൊക്കെ പഠിച്ചത്. അപ്പം പൊക്കോ. എനിക്ക് ആരും ഇല്ലാത്തോണ്ടല്ലേ. Yeah.
സ്വന്തം പെങ്ങളെ തല്ല ആണ് അല്ല നിങ്ങൾ പോരുമ്പോഴായിരുന്നു സംഭവിച്ചത്. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്നാ പറഞ്ഞു. എന്നെ വിളിക്കായിരുന്നു, മറ്റു മൊബൈലിൽ നിന്ന് വിളിക്കായിരുന്നു. ഓരോരുത്തരും ജീവിതയാത്ര തുടങ്ങുന്നത് നഗ്നമായ ശരീരപാതയിൽ നിന്നാണ്. പക്ഷെ ഓരോ യാത്രയും ഏത് ദിശയിലേക്കാണ് എന്ന് ആർക്കും ഒരു വ്യക്തത ഉണ്ടാവില്ല. ചിലപ്പോൾ അത് സുഖം നൽകും, ചിലപ്പോൾ ദുഃഖം. പലപ്പോഴും ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നതും ചില പുതിയ മുഖങ്ങൾ കാണുന്നതും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ്.
മുൻകൂട്ടി നമുക്കൊന്നും എഴുതി വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുന്ന ഒരാളുണ്ട്, നമ്മുടെ മനസാക്ഷി. നാം ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും പ്രതിഫലം മരണത്തിന് മുൻപ് നാം അനുഭവിച്ചേ മതിയാവും. കാരണം എല്ലാ കർമ്മത്തിനും സാക്ഷി നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസാക്ഷി. Thank you.
ഞാൻ കാണിക്കില്ല. അയ്യോ അത് വേണ്ട, എനിക്ക് പേടിയാ. ആ കാലമാടഞ്ഞങ്ങാനെ പറഞ്ഞാ നിന്നെ തല്ലിക്കൊല്ലും. ഇതിന്റെ കേസിൽ എന്റെ പറയുമായിരുന്നു. രണ്ടു ദിവസം തന്നെ എത്തിക്കുന്നു. അങ്ങനെ രണ്ടു ദിവസം സമയം വേണം. ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? നീ ദേശത്തിലാണോ? ഞാൻ ഇന്നലെ അടിച്ചത് വേദനിച്ചുമായി. നമ്മളെ കഷ്ടപ്പാട് ഞങ്ങൾ നല്ല മാറാൻ പോകുന്നത്. നീ ഒന്ന് മനസ്സുവെച്ചാ അതല്ല, നീ പെണ്ണണം അവനോട് ഒന്ന് പോകും. അതല്ല പറഞ്ഞു വരുന്നത്, നീ എന്ന് വിചാരിച്ചാ നമ്മളെല്ലാരും രക്ഷപ്പെടാം, കുടുംബം. പോട്ടെ പോളെ, അവൻ നിന്റെ ആഗ്രഹം.
അവസരത്തിനോട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ബംഗളും കുഴപ്പമൊന്നുമില്ല. അവള് നിനക്ക് പേടിയുണ്ടോ? അവളെ മാനസികമായി തളർത്തണം. അത് കഴിഞ്ഞ് എല്ലാ കാര്യവും നടക്കും. അയാളെന്ന് ഇപ്പോഴേക്ക് വിളിച്ചു തരും. രണ്ടു ദിവസം ഒന്നും നടന്നില്ലെങ്കിൽ എല്ലാ പദ്ധതിയും പൊളിയും. പിതാവിൽ നിന്ന് ജനിച്ച് പിതാവിന്റെ സംരക്ഷണത്തിൽ വളരുമ്പോൾ മാത്രമാണ് ഒരു പെൺകുട്ടി സുരക്ഷിതയാവുന്നത്. ഓരോ പെണ്ണിന്റെയും ശരീരത്തെ മാത്രം നോക്കി സ്വപ്നം കാണുന്ന ഒരുപാട് കഴുക കണ്ണുകളുള്ള ആണുങ്ങൾ തിങ്ങി താമസിക്കുന്ന നാട്ടിലാണ് പൂർണ്ണ സംരക്ഷണമില്ലാത്ത പെണ്ണുങ്ങളും താമസിക്കുന്നത്. അവർക്കാണ് കണ്ണീരിന്റെ രുചിയും വേദനയും പൂർണ്ണമായി അറിയുന്നത്. തുണയില്ലാത്ത ഒരു പെണ്ണിന്റെ ജീവിതം എത്ര കഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായി അറിയാം. പച്ചക്കറി മീനുണ്ട്.
പണത്തിനോടുള്ള ആർത്തിയും ശാരീരിക സുഖത്തിനോടുള്ള ആർത്തിയും ഒരുപോലെ തീർക്കുവാൻ മനസാക്ഷിയില്ലാത്ത കഴുകക്കണ്ണുള്ളവർ ഇരയാക്കുന്നത് വെറും പാവം പെണ്ണിനെയാണ്. എതിർത്ത് ജീവിക്കുവാൻ കഴിവില്ലാത്ത വെറും പാവം പെണ്ണിനെ. ഹലോ ഹലോ ജോജേട്ടാ, ഞാൻ സനലാണ്. മറ്റേ കാര്യം അടുത്ത ദിവസം കൂടെ ഓക്കെയാണ്? അടുത്ത ദിവസമല്ല, ഇന്ന്. ഇന്നാണ് നിന്റെ ലാസ്റ്റ് ഡേറ്റ്. ചേട്ടാ ഇന്നോ? ചേട്ടാ നാളെയും കൂടെ ഒരു ദിവസം കൂടെ. ഇല്ല ഇല്ല, ഇന്ന് ഇന്നാണ് നിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ ചേട്ടാ. ഇന്ന് വൈകിട്ട് എനിക്ക് അവളെ ഇവിടെ കിട്ടണം. വൈകുന്നേരം ഓക്കെയാണ്, ഓക്കെയാണ്. മകളല്ലേലും അവളെ ഞാൻ വളർത്തിയ പെണ്ണാടാ, അവളെ വിറ്റ് കിട്ടുന്ന കാശോണ്ട് എനിക്ക് ജീവിക്കണ്ടാ.
ആലോചിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പനെ പൂളാൻ വന്ന അമ്മരുടെ കയ്യിൽ അപ്പനെ ഞാൻ രക്ഷിക്കാം. നീ എന്നെ രക്ഷിക്കേ? ഞാൻ അപ്പനെ രക്ഷിക്കാം, അപ്പൊ ഒന്നും അറിയണ്ട. പക്ഷെ അപ്പൻ ഞാൻ പറയുമ്പോൾ കേട്ടില്ലെങ്കിൽ അവന്മാർ ഇന്ന് തന്നെ അപ്പനെ തീർക്കും. അവന്മാർ അപ്പന് ജീവിക്കണോ? ഞാൻ അപ്പനെ ഞാൻ രക്ഷിക്കാം, പക്ഷെ അപ്പ ഒന്ന് കണ്ണടച്ച് ഇന്നാ മാത്രം മതി. എങ്ങനെ? അപ്പ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. അവളാണെങ്കിൽ അപ്പനൊന്നും വരത്തില്ല. അപ്പൊ നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നിറങ്ങി. അപ്പന കാര്യം ഞാൻ ഒന്ന് സുഖമായിട്ട് പോയി കിടന്നിറങ്ങി. അപ്പ ഞാൻ ഇന്ന് ഹലോ, നീ എവിടെയാണ്? ആ ഹലോ, ചാലിനെ ഇപ്പം പോയാ പാച്ചനെ വീട്ടിൽ നിന്ന് പോക്കാം. അപ്പം വീട്ടിൽ പോയിട്ടുണ്ട്. ആ ആ ആ പാങ്കോട്ട് അവിടെ ചെന്നിട്ട് തിരക്കിയാൽ മതി. വീടെവിടെയെങ്കിലും പറഞ്ഞു തരും. പാച്ചൻ വീട്ടിലുണ്ട്. ആ പോകുമ്പോഴത്തേക്ക് അവിടെയും പൊക്കി. പൊട്ടേഷൻ ഒക്കെ പോകുന്ന കുറച്ച് പ്രശ്നമൊന്നുമില്ല. അളയൊന്നും കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ശരി, നമ്മള് പാച്ചിന്റെ ആരല്ലോ വന്നോ? ഇവിടെ അയിനത്തുള്ള. അപ്പൊ ശരി എന്ന്. Oh!
അവളെ കെട്ടി അതേ മുറുക്കി കെട്ടിയൊന്നുമല്ല. ഞാൻ കരയാതിരിക്കേ, ഞാൻ കൊല്ലാന്ന് കൊണ്ടുപോകുന്നല്ല, നമ്മെ രക്ഷിച്ചു കൊണ്ടുപോവാ. ഞാൻ കരയാതിരിക്കേ, നിന്റെ അനിയനെപ്പോലൊക്കെ തന്നെ നമ്മളും തല്ലാനൊക്കെ നടക്കുന്നയാ. എന്റെ കൂടെയുള്ള ഒരുത്തനെയാ നിന്റെ അച്ഛൻ വന്ന് ചാമ്പിട്ട് പോയത്. അതിന്റെ കലിപ്പിലിരിക്കുമ്പോഴാ നിന്റെ അനിയൻ ഞങ്ങളെ തപ്പിയിറങ്ങിയത്. അവന് മനസ്സിലായി ഞങ്ങൾ നിന്റെ അനിയനെ പൊക്കാൻ നടക്കുകയാണ്. അപ്പൊ അവനൊരു ഡീല് വെച്ച് അച്ഛനെ പിടിച്ചു തരാം, അവനവന് വേറൊരു ഹെൽപ്പ് ചെയ്യണോന്ന്. ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിന്നെ അവൻ പറയുന്നിടത്ത് കൊണ്ടു കൊടുക്കണം. അങ്ങനെ അന്ന് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനെ അടിച്ചിട്ടിട്ട് നിന്നെ കൊണ്ട് വരുന്ന വഴിയായത് അവൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ. പക്ഷെ എനിക്കെന്തോ നിന്നെ കണ്ടപ്പോ അങ്ങനെ കൊണ്ടു കൊടുക്കണമെന്നും തോന്നുന്നില്ല. ഇത്ര താമസിച്ച സ്ഥിതിക്ക് അവരിപ്പൊ എന്നെ വിളിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിന്നെ അവിടെ കൊണ്ടെത്തിക്കണ്ട. ആ സമയം വൈകുന്തോറും അവർ നമ്മളെ തപ്പി ഇറങ്ങും. നമ്മളെ തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യാം, ഈ കാറിൽ നമുക്ക് പോകണ്ട, നമുക്ക് വേറെ വഴി പോവാം. ആ വാ ഇറങ്ങി. താൻ ഇറങ്ങു വാ, ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല, താൻ ഇറങ്ങു. ഞങ്ങക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാക്കി തന്നാ മതി. ഞങ്ങളുടെ വണ്ടി ആയി വരുന്ന വഴിക്കൊന്ന് കംപ്ലൈന്റ് ആയി, അപ്പം അതുകൊണ്ട് പറ്റിപ്പോയതാ. അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഞങ്ങളുടെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി, അപ്പൊ അതുകൊണ്ട് പറ്റിപ്പോയതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറക്കിക്കോ, ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾക്ക് അവിടുന്ന് തൃശ്ശൂർ വരെ ഒന്ന് പോകാൻ വേണ്ടിട്ടാ. വണ്ടി ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശരിയാക്കിക്കൊള്ളാനായിട്ട്. ഞാൻ ഒരു ഗസ് എടുത്തോ, നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് എന്തോ ഒരു വലിയ ഇഷ്യൂ ചാടി വരുന്ന വരപ്പണം തോന്നുന്നു രണ്ടുപേരും. ആ ചേച്ചികളൊന്നും മിണ്ടുന്ന പോലും എന്തോ പ്രേമപ്പനി പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നു കൂട്ടുകാരാ, ഈ വണ്ടി ചെന്ന് നിൽക്കുന്നിടത്ത് നമ്മൾ തമ്മിലുള്ള യാത്രാബന്ധം കഴിഞ്ഞു പറയാൻ പറ്റുമെങ്കിൽ പറ. മനുഷ്യരല്ലേ, നമ്മളൊക്കെ സഹായിക്കുന്നവരല്ലേ, എന്തെങ്കിലും സഹായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ചെയ്തു തരാൻ വേണ്ടിയാണ്.
എന്താ നിങ്ങളുടെ പ്രശ്നം? ശരിക്കും ഒരു പ്രശ്നമില്ല ഏട്ടാ. പറഞ്ഞു കൊടുത്തില്ല.
ഞാൻ നല്ല ഓർമ്മ വിളിക്കട്ടെ. ആശിമാരടാ ഇപ്പടി തന്നെ. ഹലോ. ആ ഹലോ. അവരുടെ ബോസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെത്തിയിട്ടില്ലടാ. അത് ശരി, ഞാൻ വീട്ടുപാടായിരിക്കും. എടാ എന്റെ കയ്യിൽ ഇല്ല എന്നിട്ടടാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തേനെ. നീ ഒന്ന് നോക്ക്, കാരണം ഇപ്പൊ തൽക്കാലം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഞാൻ ട്രോളിങ് ചെയ്യും. കാരണം ബോസ് വന്ന് എനിക്ക് മറിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നോക്കാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ സീൻ എങ്ങനെ ഉണ്ട്? ഹോസ്പിറ്റലിൽ സീൻ ഭയങ്കര പോകണം. റെന്റിലുള്ള കാശ് മൊത്തം പൊടിഞ്ഞു. ഒരു പൈസ ഇല്ല ഇപ്പൊ എന്റെ കയ്യില്. അല്ലെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലടാ, കാശൊക്കെ മാറി പിടിഞ്ഞു. നീ ഒന്നും ചെയ്യുക, ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. തൊട്ടപ്പുറത്ത് അപ്പുറത്ത് നമ്മളുടെ ഫ്രണ്ട്സിന്റെ രണ്ടു മൂന്ന് ഷോപ്പുകളില്ല, അവരുടെ അടുത്ത് ഒരു 5000 രൂപ വെച്ചിട്ട് കേക്ക് മേടിച്ചിട്ട് എങ്ങനെങ്കിലും ഒന്ന് കൊണ്ടുപോകും. ഇല്ല, കാശ് 10 പൈസ ഇല്ല കയ്യില്. ഭൂമിയിലെ രണ്ട് ശക്തിയാണ്, ഒന്ന് വെളിച്ചം, ഒന്ന് ഇരുട്ട്. ഇരുട്ടിൽ നിന്നും വെളിച്ചം എന്ന സത്യത്തിലേക്ക് പലർക്കും ദൂരം കൂടുതലാണ്. ഭാഗ്യമായി ലഭിച്ച മനുഷ്യജന്മം പലപ്പോഴും പാഴാവുന്നത് ഇരുട്ടിലെ തെറ്റുകൾ കൊണ്ടാണ്. വ്യക്തമായ കാഴ്ചകൾ കാണുവാൻ മനസാക്ഷിക്ക് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ സമയം കുറയും. സന്തോഷമെന്ന വെളിച്ചത്തിലൂടെ ജീവിതം സങ്കടമില്ലാതെ മുന്നോട്ട് പോകും. അതിന് വേണ്ടത് തെറ്റുകൾ മനസ്സിലാക്കുവാനുള്ള അറിവാണ്. അറിവിനേക്കാൾ ലഹരിയല്ല പണവും അല്പനിമിഷം ലഭിക്കുന്ന കാമവും.
അച്ഛൻ എന്തോ ഇവിടെ ബിസിനസ് സംബന്ധിച്ച് വന്നതാണ്. എന്ത് ബിസിനസ്സാ? ഈ പഴവസുകളൊക്കെ ഏറ്റിരിക്കുന്ന പരിപാടി എന്തോ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? കുറവാ, നല്ലവരെ കയറ്റിച്ചിട്ട് കുറേ അല്ലെങ്കിലും മാർക്കറ്റിൽ പോയി ഡല്ലാണ്. അതെ, എനിക്ക് ഒരു പണി തന്നെ കുറേ പത്ത് വയസ്സാണ് ഇവിടെ എനിക്ക് പഴയൊരു ബോസ് ഉണ്ട്, പുള്ളിക്കാരനും കുറച്ച് ക്യാഷ് ഒന്ന് സഹായിക്കാനുണ്ട്. അപ്പോ ഞാൻ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും പെണ്ണു പിടിക്കാനും തല്ലുപിടിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ ഒരാൾക്കുണ്ടാകുന്ന ആപത്ത് സമയത്ത് പണമായോ ബന്ധങ്ങൾ വഴിയോ സഹായിക്കുവാൻ ഒരു സുഹൃത്തിനെ കഴിയണം. എങ്കിൽ മാത്രമേ അതിനെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുവാൻ പറ്റൂ. ഇവളുടെ വിവാഹ ജീവിതം തുടങ്ങിയ നിമിഷം ഇതെല്ലാം സുനിൽ മനസ്സിലാക്കി തുടങ്ങി. കൂടെ പിറന്നവളല്ല എങ്കിലും മനസാക്ഷിയുടെ പാത തെളിഞ്ഞപ്പോൾ മനുഷ്യത്വം എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അവിചാരിതമായ ഒരു നിമിഷത്തിൽ നാം കാണുന്ന കാഴ്ചകൾ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാം. പല മുഖങ്ങളാണ് നമുക്ക്, അറിവും പ്രേരണയും പ്രചോദനവും.
നമ്മളെ ആപത്തിൽ സഹായിച്ച് ജീവിതത്തിലേക്ക് ഒരു വഴി തിരിച്ചുവിട്ടവരുടെ മുഖങ്ങൾ ഒരുപക്ഷെ പിന്നീട് ഒരവസരത്തിൽ കണ്ടാൽ മനസ്സിലാകണമെന്ന്. കാരണം ജീവിതത്തിലെ കുറേ നിമിഷങ്ങൾ ഓർമ്മകളിൽ ശേഖരിക്കുന്നത് കൊണ്ടുമാവാം, പക്ഷേ ആ ഓർമ്മകൾ ഒരിക്കൽ ഓർത്തെടുക്കേണ്ടി വരും. ആ നിമിഷം മനസ്സിലാവും രക്ഷപ്പെടുത്തിയവരുടെ മുഖം ഒരിക്കലും മറക്കാനുള്ളതല്ല. തുണയില്ലാത്ത ഒരു പെണ്ണിന്റെ ജീവിതം എത്ര കഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ രാത്രി ഞാൻ ഒരുപാട് സ്നേഹിച്ച് സനലേട്ടനുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ എൻ്റെ ജീവിതം എന്താകുന്നേക്ക് ഒരു ധാരണയില്ല. Thank you.
നമ്മൾ കാവത്തുപറ്റുന്ന ചില സമയത്ത് ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്നത് നമുക്ക് പരിചയമുള്ളവരോ ആത്മാർത്ഥ സുഹൃത്തുക്കളോ ആവണമെന്നില്ല. പകരം നാം അറിയാത്ത, നാം പ്രതീക്ഷിക്കാത്ത ചിലരാവും. അതിന് കാരണം മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന സത്യസന്ധമായി നാം പലർക്കായി ചെയ്യുന്ന പുണ്യപ്രവൃത്തിയുടെ അനന്തരഫലമാണ് നമുക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ആ ഭാഗ്യങ്ങൾ.
നമ്മളെ ആപത്തിൽ സഹായിച്ച് ജീവിതത്തിലേക്കൊരു വഴി തിരിച്ചുവിട്ടവരുടെ മുഖങ്ങൾ ഒരുപക്ഷെ പിന്നീടൊരവസരത്തിൽ കണ്ടാൽ മനസ്സിലാകണമെന്നില്ല. കാരണം ജീവിതത്തിലെ കുറേ നിമിഷങ്ങൾ ഓർമ്മകളിൽ ശേഖരിക്കുന്നത് കൊണ്ടുമാവാം, പക്ഷേ ആ ഓർമ്മകൾ ഒരിക്കൽ ഓർത്തെടുക്കേണ്ടി വരും. ആ നിമിഷം മനസ്സിലാവും രക്ഷപ്പെടുത്തിയവരുടെ മുഖം ഒരിക്കലും മറക്കാനുള്ളതല്ല. കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.